അതിനർഹതയുള്ള പോയിന്റ് അടിസ്ഥാനമാക്കി കിട്ടും. പക്ഷേ ഫസ്റ്റ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാം പൂർത്തിയാക്കുക, നല്ലവണ്ണം പൂർത്തിയാക്കുക, A ഗ്രേഡ് കരസ്ഥമാക്കുക. അതിൻ്റെ ലക്ഷ്യമാണ് നമ്മൾ ആദ്യം അതിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ആ ഒരു ശ്രമമാണ് കഴിഞ്ഞ തവണ നടത്തിയത്. ഒരുപാട് നമുക്ക് ഫസ്റ്റ് സെക്കൻഡൊന്നും കിട്ടിയില്ലെങ്കിലും ഒരു 16 ഇനങ്ങളിൽ 80 പോയിന്റാണ്. അതിൽ 72 പോയിന്റ് നമ്മൾ കരസ്ഥമാക്കി. നമുക്ക് മുന്നിലുണ്ടായിരുന്നത് KTCT മാത്രമാണ്. നമ്മളോടൊപ്പം ടൗൺ UPS അവതരിപ്പിച്ച ഒരു കലാകാരിയാണ്. ആ കുടുംബം മുഴുവൻ അങ്ങനെയായിരുന്നു. ചേട്ടനും അതെ, ഈ പറഞ്ഞ ശരിയാണ്. ഞാൻ ചേട്ടനോട് പറഞ്ഞു, വഞ്ചി സ്കൂളിൽ ചേട്ടൻ അവതരിപ്പിക്കുന്ന സമയത്ത് ഞാൻ അമ്മയോടൊപ്പം പോയിട്ടുണ്ട്. മോണോ ആക്റ്റും മ്യൂക്രിയൊക്കെ നല്ല രീതിയിൽ അവതരിപ്പിക്കും. അതോടൊപ്പം തന്നെ എല്ലാ കലാരൂപങ്ങളെല്ലാം തന്നെ സ്കൂളിൽ ചേട്ടൻ അവതരിപ്പിക്കുന്നു. അതാണ് ഇപ്പോൾ പറഞ്ഞത്, എല്ലാത്തിനും ചേരുമായിരുന്നു. അപ്പോൾ ആ ഒരു വീടുമായിട്ടും ഇതുവരെ ഇങ്ങനെ ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടില്ല. ചേട്ടൻ തന്നെ അത് ഓപ്പൺ ചെയ്തതുകൊണ്ട് ഞാൻ പറയുകയാണ്, അടുത്ത നിങ്ങൾക്ക് എന്താണോ മത്സരം അതുവരെയും നിങ്ങളത് നല്ല ശക്തിയായി തന്നെ പ്രാക്ടീസ് ചെയ്ത് പോവുക. നിങ്ങൾക്ക് അതിനുള്ള ഫലപ്രാപ്തി ഉണ്ടാവണം. കൺസിഡറേഷൻ എന്ന് വെച്ചാൽ ഇന്നത്തെ പോലെ ലക്ഷങ്ങൾ മുടക്കി ഒരു രൂപം കെട്ടി കയറുന്ന ഒരവസ്ഥയിലേക്കല്ല. കുറച്ച് കരിയോ അല്ലെങ്കിൽ തോലോ ഒക്കെ കെട്ടി ഒരു കാട്ടാളനോ കാട്ടാളത്തിയോ ഒക്കെ ആയി കയറും. അന്ന് അതായിരുന്നു അവസ്ഥ, ഇന്നതല്ല. രക്ഷിതാക്കൾ പോലും ആ മക്കളെ കലാതിലകമാക്കാനും അല്ലെങ്കിൽ ഒരു പ്രശസ്തി മേടിക്കാനും ലക്ഷങ്ങളാണ് മുടക്കുന്നത്. എൻ്റെ വീട്ടിലെ എൻ്റെ 2 സഹോദരിയുടെ 2 മക്കൾ എൻ്റെ ശേഷക്കാർ. അപ്പോൾ അവരൊക്കെ കലാതിലകമാവാനും അത് പ്രൈസ് വാങ്ങാനും അപ്പീല് അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ലക്ഷക്കണക്കിന് രൂപയാണ് പോകുന്നത്. അത് വേണ്ട എന്നല്ല, പക്ഷേ ആവശ്യത്തിനെല്ലാം വേണം. ഇപ്പം ഇവിടെ സാർ സൂചിപ്പിച്ച പോലെ നിങ്ങൾക്കൊന്നും ഒരു ചെലവുമില്ലാതെ ഓരോ കാര്യങ്ങൾ നിങ്ങൾ അവതരിപ്പിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെയും നിങ്ങളുടെ രക്ഷിതാക്കളുടെയും കഴിവ് തന്നെയാണ്. അത് തന്നെയാണ് വേണ്ടത്. പിന്നെ സാർ സൂചിപ്പിച്ച പോലെ നമ്മളെ 9ാം വാർഡിലുള്ള ഒരു സ്കൂളാണ്. അപ്പോൾ ഈ ട്രോഫി തിരിച്ചു കൊടുക്കാതെ നിങ്ങൾ എന്ത് വില കൊടുത്ത് നിങ്ങളത് പിടിച്ചുകൊണ്ടു വരണം. പൈസയല്ല, മറിച്ച് നമ്മുടെ പ്രയത്നം കൊണ്ട്. ഏതൊരു പാട്ടാവട്ടെ, ഡാൻസ് ആവട്ടെ, നാടകമാവട്ടെ, ഏതൊരു കലാരൂപമാവട്ടെ, നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്തോറും അതിന് ഭംഗി കൂടിയേ വരും. ആ ഇത് കഴിയുന്നു അത് വലിയ കടന്നു. ഇന്ന് അതല്ല അവസ്ഥ. ഇന്നത്രയും കുട്ടികൾ ഒരു സ്ഥലത്ത് വരാൻ സാധ്യതയില്ല. രാത്രി അവർ പരിപാടികൾ ഒഴിവാക്കണം. അങ്ങനെ ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട്. എന്നാൽ ഇതിൻ്റെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഇപ്പൊ സാർ സൂചിപ്പിച്ച പോലെ ഓരോ സ്കൂളുകളും ലക്ഷക്കണക്കിന് രൂപ മുടക്കിയാണ് അവർ ഈ കലോത്സവം സംഘടിപ്പിക്കുന്നത്. അവർക്ക് അതിൻ്റെ ആ ഒരു ട്രോഫി കൊണ്ടുപോകാനായിട്ട് നമ്മുടെ പരിമിതികൾക്കുള്ളിൽ നിന്ന് ഏറ്റവും നല്ല പ്രകടനം കാഴ്ച നമുക്ക് വീണ്ടും നമ്മളെ ഷോക്കേസിലേക്ക് ആ ട്രോഫികൾ കൊണ്ടുവരുവാനുള്ള പരിശ്രമത്തിൻ്റെ തുടക്കമാണ്. വസ്ത്രസങ്കല്പങ്ങൾക്ക് നൂതന ഭാവങ്ങൾ സമ്മാനിക്കുവാൻ നഗരൂരിൽ മംഗല്യ വെഡ്ഡിംഗ്സ് August 21 സാന്ത്വനം സീരിയൽ ഫെയിം ശിവാഞ്ജലി ഉദ്ഘാടനം നിർവഹിച്ചു. വൈവിധ്യപൂർണവും ആധുനികതയും ഒത്തിണങ്ങിയ വസ്ത്രങ്ങൾ മറ്റെങ്ങും ലഭിക്കുന്നതിനേക്കാൾ വിലക്കുറവിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. 4 നിലകളിലായി പ്രവർത്തിക്കുന്ന മംഗല്യ വെഡ്ഡിംഗ്സിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ കിഡ്സ് വെയർ, ഫസ്റ്റ് ഫ്ലോറിൽ ലേഡീസ് വെയർ, സെക്കൻഡ് ഫ്ലോറിൽ മെൻസ് വെയർ, തേർഡ് ഫ്ലോറിൽ ഹോൾസെയിൽ ഡിവിഷൻ. അങ്ങനെ വിപുലമായ രീതിയിൽ 2000 സ്ക്വയർ ഫീറ്റിൽ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഉദ്ഘാടന മെഗാ ഓഫർ. ഉദ്ഘാടന ദിവസം മുതൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും സമ്മാന കൂപ്പൺ. നറുക്കെടുപ്പിലൂടെ ഒന്നാം സമ്മാനം ഫ്രിഡ്ജ്, രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീൻ, മൂന്നാം സമ്മാനം LCD TV എന്നിവ നൽകുന്നു. നറുക്കെടുപ്പ് 28ാം ഓണത്തിന്റെ അന്ന് ഒക്ടോബർ 4-ന്. ഈ വരുന്ന ഓണത്തിനും എല്ലാ ആഘോഷങ്ങൾക്കും, നഗരൂരുകാരുടെ എല്ലാ ആഘോഷങ്ങൾക്കും മംഗല്യ വെഡ്ഡിങ്സ് കൂടെ തന്നെ ഉണ്ടാവട്ടെ. തികവാർന്ന വസ്ത്രസങ്കല്പങ്ങൾക്ക് മംഗല്യ വെഡ്ഡിങ്സ് നഗരൂർ.